മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6:11-12 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ ടു ഹിബ്രൂസ് chapter 6:11-12. അടമുള്ള എങ്ങനെയാണ് വായിക്കുക? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ എന്നാണ് അവിടെ പറയുക. എന്ന് പറഞ്ഞാൽ ഒരലസത പാടില്ല, ഒരു ഇൻഡിഫറൻസ്, നിസ്സംഗതയുടെ ജീവിതം നമുക്ക് പാടില്ല. സ്ഥിരോത്സാഹത്തോടെ നമ്മൾ നീങ്ങണം. അതാണ് അവിടെ പറഞ്ഞു വെച്ചത്. സ്ലീഹ, ദൈവദാസനായ വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, നിന്റെ സ്ഥാനം നിന്റേത് മാത്രമാണ്, നീ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ശൂന്യമായി കിടക്കും, മറ്റാർക്കും അത് നികത്താനാവില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ഹൃദ്യമായൊരു ചിന്തയല്ലേ? നിന്റെ സ്ഥാനം നിന്റേത് മാത്രമാണ്. നിന്നെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നീ അത് നിർവഹിക്കുന്നില്ലെങ്കിൽ അത് ശൂന്യമായി കിടക്കും, ആ പണി നടക്കത്തില്ല, മറ്റാർക്കും അത് നികത്താനാവില്ല. വേറൊരാൾ വന്ന് എൻ്റെ ജോലി ചെയ്തോട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുകയില്ല. അപ്പം ഞാൻ അലസത കൈവെടിഞ്ഞ് പ്രവർത്തന നിരതമാവണം. എന്നെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് എന്നെക്കൊണ്ട് മാത്രമേ നിറവേറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ എത്ര തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകണം എന്ന് ധ്യാനിക്കണം. അവിടെ അലസതയോ നിരുത്സാഹതയോ ഉണ്ടെങ്കിൽ നീക്കിക്കളയുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹിതയുമായ കർത്താവേ, അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് വിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.